കോവിഡ് ബാധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച അമേരിക്കയിൽ മരണസംഖ്യ 59252 ആയി. ഇന്നലെ മാത്രം 2450 ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. 25,040 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്ന് ഇതിന്റെ വിശദാംശങ്ങളുമായി രഞ്ജിത് പിള്ള നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1,30,000 കഴിഞ്ഞു എന്നുള്ളതും അതുപോലെ മരണസംഖ്യ 59,000 മുകളിലായി എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ ഒരു മലയാളിക്ക് കൂടി കോവിഡ് ബാധയേറ്റ് ജീവൻ നഷ്ടമായി എന്നുള്ളത് വളരെ ദുഃഖാർത്ഥമായ ഒരു വാർത്തയാണ്. ട്രംപ് ഭരണകൂടവും ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ ചേരിപ്പോരുകളും ചില തുറന്ന യുദ്ധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ചില സൂചനകളും നമുക്ക് വിലയിരുത്താം. കഴിഞ്ഞ ദിവസം സെനറ്റർമാരുടെ ചില ആരോപണങ്ങൾ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം വുഹാനിലെ ലാബോറട്ടറിയുടെ സുരക്ഷിതത്തെ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളും ചില ആരോപണങ്ങളും 2 വർഷം മുമ്പ് അമേരിക്കയിലെ സെനറ്റിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിന് ട്രംപ് ഭരണകൂടത്തിൻ്റെ മറുപടി കിട്ടിയില്ല എന്നുമുള്ള ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചില പരാമർശങ്ങൾ. ഇത് ട്രംപ് ഭരണകൂടത്തിൻ്റെ മൗനത്തെ സൂചിപ്പിക്കുന്ന ഒരു പരാമർശമാണ്. എന്തുകൊണ്ട് ട്രംപ് ഇതിന് മറുപടി നൽകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് സെനറ്ററുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഭരണകൂടത്തിന് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ ന്യൂപോർട്ട് എന്ന സ്ഥലങ്ങളിലെ ബീച്ചുകൾ തുറന്നു പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അവിടെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്ന ഒരവസ്ഥയെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതെല്ലാം രാജ്യത്തെ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളും ടെക്സസ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ മെയ് മാസത്തോടുകൂടി തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ന്യൂയോർക്കിൻ്റെ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് മേയർ ക്യൂമോ ന്യൂയോർക്കിലെ ചില അടിയന്തരമായിട്ടുള്ള ബിസിനസ്സുകൾ തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം മുൻഗണന നൽകുന്നത് മാനുഫാക്ചറിങ് സെക്ടേഴ്സ് കൺസ്ട്രക്ഷൻ സെക്ടേഴ്സൊക്കെയാണ്. ഒരു അടിസ്ഥാനപരമായി 500,000+ ആളുകൾ ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡ് തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമായി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും ഒക്കെ സ്ഥിതിഗതികൾ കുറച്ച് ശാന്തമാകുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. താങ്ക് യു എസ് കെ.